ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സി എസ് സി ബി റാങ്ക് മേക്കർ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എൻ സി സി ടി ആൻഡ് എൻ സി യു എനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസിനെ പറ്റി ഒരു ക്ലാസ് ഇടാമോ എന്ന്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസിനെ പറ്റി ഞാൻ രണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മുകളിലുള്ള ഐക്കാഡിൽ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഹോൾ ടിക്കറ്റിൻ്റെ കാര്യം. ഹോൾ ടിക്കറ്റ് എക്സാം ബോർഡ് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വരുന്നതേ ഉള്ളൂ. മാർച്ച് 31 തന്നെ എക്സാം ഉണ്ടായിരിക്കും. ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാം രാവിലെയും സെക്രട്ടറിയുടെ എക്സാം ഉച്ച കഴിഞ്ഞുമായിരിക്കും. നിങ്ങൾ ചോദിച്ച ക്ലാസ്സുകളൊക്കെ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു എക്സാം ഇടണമെന്ന്. ഇനിയും ഒരുപാട് ക്ലാസ് ഇടാനുണ്ട്. ഓഡിറ്റിങ്, ബാങ്കിങ് അങ്ങനെ കുറേ ഇനിയും ഇടാനുണ്ട്. അത് കാരണമാണ് ഞാൻ എക്സാം ഇപ്പോൾ ഇടാത്തത്. ഒരുപാട് പോർഷൻസ് ഇനിയും തീരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും എക്സാം ഇടുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് എൻ സി യു എനെ പറ്റിയിട്ടാണ്. എൻ സി യുയുടെ ഫുൾ ഫോം നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. എൻ സി യു ഐ ഒരു നാഷണൽ ലെവൽ അപെക്സ് ബോഡിയാണ്. എല്ലാ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിനെയും എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നത് എൻ സി യു ഐ ആണ്. എൻ സി യു ഐ ഓർഗനൈസ് ചെയ്തത് 1929. എൻ സി യുയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. എൻ സി യു ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. എൻ സി യുയുടെ ആദ്യത്തെ പേര് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അസോസിയേഷൻ എന്നായിരുന്നു. പിന്നീട് ഇന്ത്യൻ പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ബാങ്കും കൂടി മെർജ് ചെയ്ത് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് ചേഞ്ച് ചെയ്തു. അതിനുശേഷമാണ് എൻ സി യു ഐ എന്ന് പേര് വന്നത്. കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ എൻ സി യു ഐയുടെ കീഴിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എൻ സി യു ഐക്ക് രണ്ട് പബ്ലിക്കേഷൻസ് ഉണ്ട്, ദ കോപ്പറേറ്ററും ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ. മന്ത്ലി പബ്ലിക്കേഷൻ ദ കോപ്പറേറ്റർ, ക്വാർട്ടർലി ജേണൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ. ഗോർഗൻ കമ്മിറ്റി റിപ്പോർട്ട് എൻ സി യു ഐയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ സി യു ഐയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയുടെ കാലാവധി 3 വർഷമാണ്. എൻ സി യു ഐയിലെ മെമ്പർഷിപ്പ് ഉള്ളത് 4 പേർക്കാണ്. ഓൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ്, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, RBI. ഇങ്ങനെ 4 പേർക്കാണ് എൻ സി യു ഐയിലെ മെമ്പർഷിപ്പ് ഉള്ളത്. എൻ സി യു ഐയുടെ ഗവേണിംഗ് കൗൺസിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കൂടി ആകെ 15 മെമ്പേഴ്സാണുള്ളത്. ദ പ്രസിഡൻ്റ് ഓഫ് എൻ സി യു ഐ ഷാൽ ബി ദ ചെയർമാൻ ഓഫ് എൻ സി സി ടി. എൻ സി സി ടിയുടെ ചെയർമാനായിരിക്കും എൻ സി യു ഐയുടെ പ്രസിഡൻറ്റ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എൻ സി യു ഐ ഷാൽ ബി ദ ഡയറക്ടർ ജനറൽ ഓഫ് എൻ സി സി ടി. അതുപോലെ എൻ സി സി ടിയുടെ ഡയറക്ടർ ജനറൽ ആയിരിക്കും എൻ സി യു ഐയുടെ ചീഫ് എക്സിക്യൂട്ടീവ്. അപ്പോൾ എൻ സി യു ഐ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എൻ സി സി ടിയെ പറ്റി പഠിക്കാം. എൻ സി സി ടിയുടെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. എൻ സി സി ടി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1976 ജൂലൈ 1. എൻ സി സി ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. എൻ സി സി ടി റെക്കമെൻഡ് ചെയ്തത് 1973 സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. എൻ സി സി ടിയുടെ ഫസ്റ്റ് ചെയർമാന് ഡി ജി കാർവേ. എൻ സി സി ടിയുടെ ഫസ്റ്റ് ചെയർമാന് ഡി ജി കാർവേയാണ്. എൻ സി സി ടിയുടെ ചെയർമാനായിരിക്കും എൻ സി യു ഐയുടെ പ്രസിഡൻറ്റ്. അതുപോലെ എൻ സി സി ടിയുടെ ഡയറക്ടർ ജനറൽ ആയിരിക്കും എൻ സി യുയുടെ ചീഫ് എക്സിക്യൂട്ടീവ്. എൻ സി സി ടിയിലെ 3 ഗവൺമെൻറ് നോമിനീസാണുള്ളത്. 3 ഗവൺമെൻറ് നോമിനീസാണ് എൻ സി സി ടിയിലുള്ളത്. എൻ സി സി ടിയുടെ പ്രസിഡൻറ്റ് ചെയർമാൻ ചന്ദ്രപാൽ സിംഗ് യാദവ്. ചന്ദ്രപാൽ സിംഗ് യാദവ് തന്നെയാണ് പ്രസിഡൻറ്റ് ഓഫ് എൻ സി യു ഐ. എൻ സി സി ടിക്ക് 3-ടയർ സിസ്റ്റം ഉണ്ട്. അപ്പെക്സ് ലെവൽ വാമിനിക്കോം. വാമിനിക്കോമിൻ്റെ ഫുൾ ഫോം വൈകുന്ധ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്.
അതിൻ്റെ വർഷം 1967, ഹെഡ്ക്വാർട്ടേഴ്സ് പൂനെ, മിഡിൽ ലെവൽ ICM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഇന്ത്യയിൽ 19 ICMs ആണുള്ളത്, കേരളത്തിൽ 2 തിരുവനന്തപുരവും കണ്ണൂരും. ലോവർ ലെവൽ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനിങ് സെൻറ്റർ ബോംബെയിലാണ് 1918. NCCT എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് NCCE, നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, 1958. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. അപ്പോൾ ഇത്രയുമാണ് NCCTനെയും NCUEനെയും പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.